നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി സെപ്റ്റംബർ മാസം 3ാം തീയതി ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ എസ് ടി ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ പരീക്ഷയുടെ ആൻസർ ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പി എസ് സി തന്നെ മാർക്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്, അതുകൊണ്ടാണ് ആൻസേഴ്സ് മാർക്ക് ചെയ്തതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ജനറൽ പി എസ് സി പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ ഒരു ചോദ്യ പേപ്പർ പഠിച്ചിരിക്കണം. റീസെന്റ്ലി പി എസ് സി നടത്തിയ ചോദ്യ പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതുവഴി ഞാൻ എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് നോക്കുക, അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കയറി ഫോളോ ചെയ്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഇത് എസ് സി ആർ ടിയിലുള്ളതാണ് ഈ സെയിം സെന്റൻസ്. ആര്യസമാജമാണ്, ആര്യസമാജമാണ് വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിൽ ഒന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആര്? ഇതും എസ് സി ആർ ടി ആണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെ പത്രമാണ്. ദാദാഭായ് നവറോജി. ഇന്റർനാഷണൽ ആർമി ഐ എൻ എ രൂപീകരിച്ചത് ആര്? എഗെയിൻ എസ് സി ആർ ടി. രാജ് ബിഹാരി ബോസ് ആണ് ഐ എൻ എ ഇന്റർനാഷണൽ ആർമി രൂപീകരിച്ചത്. 1920 നിസ്സഹരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഇതും എസ് സി ആർ ടി ആണ്. രണ്ട് മാത്രം, അതായത് നികുതി നൽകുക എന്നുള്ളതാണ്, ബഹിഷ്കരിക്കുകയാണ് വരുന്നത്. അപ്പോൾ ബാക്കി ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക, ഇതെല്ലാം 1920 നിസ്സഹരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധം ഉള്ളവയാണ്. അടുത്ത ചോദ്യം, 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എസ് സി ആർ ടി ആണ്. രാധാകൃഷ്ണൻ കമ്മീഷനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, എഗെയിൻ എസ് സി ആർ ടി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏത്? അപ്പൊ ത്രിതല പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ ജില്ലാ തലത്തിലേക്ക് അയക്കുന്നത് അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്, ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം. കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ് കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ചിറ്റയം ഗോപകുമാർ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരള സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ആര്?
കായിക വകുപ്പ് മന്ത്രി വി അബ്ദു റഹ്മാനാണ്. വി അബ്ദു റഹ്മാൻ. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണ് ജനമൈത്രി സുരക്ഷ. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണേത് ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്നാണ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആര്? കെ രാധാകൃഷ്ണൻ. അപ്പോ മന്ത്രികളും വകുപ്പുകളും, 15-ാം കേരള നിയമസഭയുടെ മന്ത്രിമാരും വകുപ്പുകളും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോ രണ്ട് ചോദ്യം ഇതിൽ നിന്ന് വന്നു, മന്ത്രിമാരും വകുപ്പുകളും. കായിക വകുപ്പ് മന്ത്രിയും ചോദിച്ചതായപ്പോ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയും ചോദിച്ചു. ഓക്കെ, അപ്പോ ആ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ 2 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? SERT ആണ്, പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ, എഗെയിൻ SERT, വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 SERTയിലുണ്ട്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ച സ്ഥലമാണ് പയ്യന്നൂർ. ഇതും SERT ആണേ. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂരാണ്. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? SERT ആണ്, ശ്രീനാരായണ ഗുരു ആണ് ദൈവദശകം എന്ന കൃതി രചിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് കണ്ടെത്തുക. അന്താരാഷ്ട്ര സർവീസ് ആണ്. അപ്പോ SERTയില് 10-ാം ക്ലാസ്സിലെ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉണ്ടത്. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാണ് സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ് മുതലായവ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖയാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. മോത്തിലാൽ നെഹ്റു ആണ് തയ്യാറാക്കിയത്. അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖയാണ് ഇത്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. നിർദ്ദേശക തത്വം എപ്പോഴും ചോദിക്കാറുണ്ട്, ക്ഷേമരാഷ്ട്രം. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SERTയിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഇത് 3ുമാണ് നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാൻ പറ്റില്ല, നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അപ്പൊ അത് തെറ്റിപ്പോയി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1, 3, 4. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചതുമായ അവകാശം ഏത്? SERT ആണ്. SERT അരിച്ചു പെറുക്കി ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ Article 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഭരണഘടനയുടെ ഏത് ഭാഗമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? SERTയിലുള്ളത് ഭാഗം 4A ആണ്. ഭാഗം 4A, മൗലിക ചുമതലകൾ. ഇന്ത്യയുടെ മാനക രേഖാംശം SERTയിലുണ്ട്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്?
അരുണാചൽ പ്രദേശ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ലക്ഷദ്വീപാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗമാണ് നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും കൂടി ചേരുന്ന ഭാഗം. ഏതാണ്? നീലഗിരി കുന്നുകളാണ്. താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ്. ഈ ശ്രേണിയിലെ അടുത്ത പദം ഏത്? 8, 18, 30, 40, 52, 62 ഉത്തരം. അപ്പോൾ ഈ മാത്സ് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ജസ്റ്റ് ആൻസേഴ്സ് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയാം, ഞാൻ ചെയ്യാം. ഓക്കെ, ലഘൂകരിക്കുക. 8 + 2 × 3 − 12 / 6 + 5 − 5 × 2. ഇത് ബോർഡ് മാസ് വെച്ച് ചെയ്യാനുള്ളതാ. 7 ആണ് ഉത്തരം. രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് അമ്മുവിന്റെ വയസ്സിന്റെ 2 മടങ്ങാണ്. 10 വർഷം മുൻപ് രാമുവിന്റെ വയസ്സ് 36 ആയിരുന്നു, ഇപ്പോൾ അമ്മുവിന്റെ വയസ്സ് 23 ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. 5, 6, 7, 3, 4, 2, 2, 4, 6, 6, 2, 1, 2, 4, 6 ആണ് വരുന്നത്. റാണി വടക്ക് ദിശയിലേക്ക് 20 മീറ്റർ നടന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 18 മീറ്റർ നടന്നു, അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 13 മീറ്റർ നടന്നു. ഇപ്പോൾ റാണി ഏത് ദിശയിലാണ് നിൽക്കുന്നത്? കിഴക്കാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952 ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 1952. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാ? പെരിയാർ ടൈഗർ റിസർവ് ആണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് ഷെഡ്യൂളിൽ പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗോർ സംരക്ഷിക്കപ്പെട്ട് വരുന്നത്? ഷെഡ്യൂൾ 1 ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെട്ടത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷയായതുകൊണ്ടാണ്, അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്, കൂടാതെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമും കൂടെയാണ്. വനങ്ങൾ പരിപാലിക്കുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷമാണ്. 10 വർഷം. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗ്രഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകമാണ് ഓക്സിജൻ. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻഹൗസ് ഗ്യാസ് ആണ്, മീഥൈൻ നൈട്രസ് ഓക്സൈഡ്. അപ്പൊ ഈ ചോദ്യം, ഈ ആഗോളതാപനത്തെയും താപനത്തെ പറ്റിയുള്ള ചോദ്യം, അതുപോലെ ഗ്രീൻഹൗസ് ഗ്യാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ എന്താണ്? ഗ്രീൻഹൗസ് ഗ്യാസസ് ആണ്, ഹരിതഗ്രഹ വാതകങ്ങളാണ്, ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗ്രഹ വാതകങ്ങൾ. ഇന്ത്യയിലെ ആദ്യ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എസ് സി ആർ ടിയിൽ പറഞ്ഞിട്ടുണ്ട്, നിലമ്പൂരിലാണ്, നിലമ്പൂർ. അടുത്ത ചോദ്യം, കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിയിക്കുന്ന ഫയർ ലൈനിന്റെ വീതി എത്രയാണ്? 5.2 മീറ്റർ ആണ്. 5.2 മീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്, കബനി. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം. കേരളത്തിലെ ഇലപുഴയും ആർദ്ര വനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് മരുത്, ബീട്ടി, അതുപോലെ തേക്ക്. മരുത്, വീട്ടി, തേക്ക് മുതലായവ കേരളത്തിലെ ഇലപുഴയും ആർദ്ര വനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ്. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്ന വന്യമൃഗങ്ങൾ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, അതുപോലെ കടുവയുണ്ട്. ലോക പരിസ്ഥിതി ദിനമായി, വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 5. ജൂൺ 5. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം, ഫോറസ്റ്റ് ടൈപ്പ്, ഇലപൊഴിയും ആർദ്ര വനങ്ങളാണ്. എസ് സി ആർ ടിയിൽ ഉണ്ട് കേട്ടോ ഇത്. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗമാണ് ഇലപൊഴിയും ആർദ്ര വനങ്ങൾ. തേക്ക് പ്ലാന്റേഷനുകൾ വെച്ചുപിടിപ്പിക്കുന്നതിന് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന നടീൽ വസ്തുവാണ് റൂട്ട് ട്രെയിനർ തൈ. റൂട്ട് ട്രെയിനർ തൈ ആണ്, 2 മാത്രം. വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായി താഴെ പറയുന്നവ നിർമ്മിച്ചു വരുന്നു. ഏതൊക്കെ? മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ, ചോല നായ്ക്കർ, അതുപോലെ കാടർ. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റി ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട്. വയനാട്.
ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്തു നിന്നും തടിയേതര വനവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം സാമൂഹിക വനാവകാശം. വനസംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡി യോഗത്തിന്റെ ഹാജർ നില ആകെ അംഗങ്ങളുടെ 1/3. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കാവുന്ന പരമാവധി തുക 1,00,000 രൂപയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി വനാതിർത്തികളിൽ നിർമ്മിക്കുന്നത് സൗരോർജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിംഗ്. തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഏതാണ്? ഇലവ് മരമാണ്. കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് കുരങ്ങാണ്. കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ്, കുരങ്ങ്. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? റേഞ്ച് ഓഫീസറാണ്. വനവികാസ ഏജൻസി FDA ചെയർപേഴ്സൺ ഏത് അധികാര സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ്? കൺസർവേറ്റർ ആണ്. ആദിവാസികളിലെ കുറുമ്പ വിഭാഗം കേരളത്തിലെ ഈ ജില്ലയിൽ മാത്രമാണ് കണ്ടുവരുന്നത്. കുറുമ്പ വിഭാഗം പാലക്കാട് ജില്ലയിലാണ്. താഴെ പറയുന്ന ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാലാണ് 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹതയില്ലാത്തത്? തേനീച്ചയാണ്. കാട്ടുപന്നി, ആന, കടുവ ഇതെല്ലാം ഇതിൽ വരുന്നതാണേ. പങ്കാളിത്ത വനപരിപാലനത്തിൽ VSS വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി DFO ആണ്. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വികസന ആവശ്യങ്ങൾക്ക് വനഭൂമി നൽകുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ DFO ആണ്. കേന്ദ്ര വനസംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? 1980 പ്രാബല്യത്തിൽ വന്നത്. അടുത്ത ഇവർ 71 കഴിഞ്ഞ് 86 ആണ് PSC ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് ഞാൻ PSC സൈറ്റിൽ നിന്ന് തന്നെ എടുത്തതാണ്. 86 ആണ് ഇവർ ഇട്ടേക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഇത് നമ്മുടെ ജനറൽ PSC ചോദിക്കുന്നത്. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവിയാണ് ചീറ്റ. വൈൽഡ് ആസ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. വൈൽഡ് ആസ് സാങ്ച്വറി ഗുജറാത്തിലാണ്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. കരിമ്പുഴ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശീയ സസ്യം അല്ലാത്തത് യൂക്കാലിപ്റ്റസ് ആണ്. മരുതി, ആഞ്ഞിലി, ഉന്നമൊക്കെ കേരളത്തിന്റെ തദ്ദേശീയ സസ്യമാണ്. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021. ഒരു മരത്തിന്റെ വിത്യുൽപാദന ശേഷിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, മരത്തിന്റെ പ്രായം, മരത്തിന്റെ ആരോഗ്യം, കാലാവസ്ഥ, ഇത് 3 ഘടകങ്ങളാണ്. വനത്തോട്ടം നിർമ്മിച്ച ആദ്യ വർഷങ്ങളിൽ വനവിളയോടൊപ്പം കാർഷിക വിളകൾ കൂടി വളർത്തുന്ന രീതിയാണ് ടോങ്കിയ. കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അധിനിവേശ സസ്യമാണ് കൊങ്ങിണി. കൊങ്ങിണി. കൃത്രിമ പുനരുത്ഭവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ ഇവയെല്ലാമാണ്. സ്വാഭാവിക പുനരുത്ഭവത്തിന് അനുബന്ധമായി വനഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, ഇപ്പോ ബീഡ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷയൊക്കെ +2 പ്രിലിംസിൽ നമ്മൾ എഴുതിയിട്ടിരിക്കുവാണ്. അപ്പോൾ +2 പ്രിലിംസിനുണ്ടായിരുന്നതാണ് ബീഡ് ഫോറസ്റ്റ് ഓഫീസർ. അതിന്റെ മെയിൻ പരീക്ഷ വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ കാണും. അപ്പൊ അതിൽ ഇതെല്ലാം പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിയിരിക്കാം. മൂല പ്രസാരകം റൂട്ട് സക്കർ വഴി പുനരുത്ഭവം സാധ്യമാകുന്ന വൃക്ഷമാണ് ഇത്, ചന്ദനം എന്ന് പറയുന്നത്. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പീച്ചി. പീച്ചി. തേക്ക് വളർത്തുന്നതിനായി സ്റ്റംപ് നടുന്ന രീതി വിജയകരമായി വികസിപ്പിച്ചെടുത്ത വ്യക്തിയാണ് TF ബോർഡിലൻ. ദൃഢദാരു വൃക്ഷത്തിന് ഉദാഹരണമാണ് ഏത്? തേക്ക് എന്ന് പറയുന്നത്. തേക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇടയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ മിസ്സായിരുന്നു. PSC ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറല്ലേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ബീഡ് ഫോറസ്റ്റ് ഓഫീസറിന്റെ മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എന്തായാലും നോക്കിയിരിക്കേണ്ട ചോദ്യപേപ്പറാണ്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിലെ GK കൂടുതലും ഏതാന്ന് മനസ്സിലായല്ലോ. SERT GK ആയിരുന്നു ഇതിൽ കൂടുതലും ചോദിച്ചത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് കയറി ജോയിൻ ചെയ്തേക്കാം.
വീണ്ടും കാണാം.